വെൽക്കം ടു കോമേഴ്സ് ക്ലാസ് റൂം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി നമ്മളെ സമീപിക്കുന്ന വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഏതൊക്കെയാണ് കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് രണ്ടാമത്തെ ഒരു ചെറിയ പോർഷൻ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക് ഡമൗണ്ട് അഥവാ എ എസ് ബി എ മൂന്നാമത്തത് ഗ്രീൻ ഷൂ ഓപ്ഷൻസ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനും നമുക്ക് ശ്രമിക്കാം ഏതൊക്കെയാണ് നമ്മുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് വഴി നമ്മുടെ കമ്പനികളുടെ ഷെയർ വാങ്ങിക്കാനായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സ് പല തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും എക്സസ് ഫണ്ടുള്ള ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് ഈ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഈ ഇൻവെസ്റ്റേഴ്സ് ആണ് ഓരോ കമ്പനികളുടെയും ഷെയർ എല്ലാം വാങ്ങിക്കുമ്പോൾ അവരുടെ ഷെയർ ഹോൾഡർ ആയിട്ടും ഡിവെഞ്ചർ ഹോൾഡർ ആയിട്ടും ഒക്കെ മാറുന്നത് അപ്പൊ പല തരത്തിലാണ് ഷെയർ വാങ്ങിക്കാൻ വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെയിൻലി നമുക്ക് മൂന്നായിട്ട് വരെ തിരിക്കാനായിട്ട് സാധിക്കും ആദ്യത്തത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ചെറുകിട എന്നാണ് അർത്ഥം ഒരു സ്മോൾ സ്കെയിലായിരിക്കും അവരുടെ ഷെയറിന്റെ വാങ്ങൽ എന്ന് പറയുന്നത് അപ്പൊ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അത് നോർമലി ഇൻവെസ്റ്റേഴ്സ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അവർ ഒത്തിരി വലിയ പൈസയ്ക്കൊന്നും അവർ നിക്ഷേപം അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തത്തില്ല ഒരു ചെറിയ എമൗണ്ടിനെ അവരുടെ കയ്യിൽ ഉള്ള എമൗണ്ടിന് ഉള്ള രീതിയിൽ ഒരു റെഗുലർ ഇൻകം എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ മാത്രമാണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഷെയറുകൾ വാങ്ങിക്കാനും അവരുടെ കയ്യിൽ എക്സസ് ആയിരിക്കുന്ന ഫണ്ട് നമ്മുടെ കമ്പനിയിൽ ഷെയർ ക്യാപിറ്റലായിട്ട് നിക്ഷേപിക്കാനും വരത്തുള്ളൂ അടുത്ത ഒരു ടൈപ്പ് ആണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അഥവാ QIBS എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമത്തെ പേരൊന്നുകൂടെ വെക്കുക റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് രണ്ടാമത്തത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് മൂന്നാമത്തത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം ഇപ്പൊ നോക്കാം മൂന്ന് രീതിയിൽ തിരിക്കൂന്ന് നമ്മൾ പറഞ്ഞു റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്

അപ്പൊ ആദ്യത്തെ കാറ്റഗറി ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ആർ ഐ ഐ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ആർ ഐ ഐ ഓർത്തു ഓർത്തുവെക്കാം നമുക്ക് നോക്കാം എന്താണ് ഇറ്റ് മീൻസ് അൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് എച്ച് യു എഫ് എച്ച് യു എഫ് നമുക്കറിയാം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസിനെയാണ് എച്ച് യു എഫ് എന്ന് നമ്മൾ വിളിക്കുന്നത് കറുത്തയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് വിാക്ഷര ദയാബാക എന്ന രണ്ട് രീതിയിലൊക്കെ എച്ച് യു എഫ് ഇവിടെ നിലവിലുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാവാം റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് രണ്ടുപേരായിരിക്കും ഇൻഡിവിജ്വൽസും എച്ച്ഇഎഫ്സും ആയിരിക്കും അവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഹു അപ്ലൈസ് ഫോർ ഹു അപ്ലൈസ് ഓർ ബിറ്റ്സ് ഫോർ പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി ഫോർ എ വാല്യൂ ഓഫ് നോട്ട് മോർ ദാൻ ടു ലാക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലോ എച്ച്ഇഎഫ്ഒോ ഒരു കമ്പനി അവരുടെ ഷെയർ പബ്ലിക് ഇഷ്യൂവിൽ വിളിക്കുമ്പോൾ രണ്ട് ലക്ഷത്തിൽ രൂപയിൽ താഴെ അതായത് അപ് ടു ലാക്ക് വരെ രണ്ട് ലക്ഷം രൂപ വരെ അല്ലെ നോട്ട് മോർ രണ്ട് ലക്ഷം രൂപയിൽ കൂടാത്ത രീതിയിൽ ഷെയറുകൾ വാങ്ങിക്കാനോ അല്ലെ ഷെയർ വാങ്ങിക്കാനുള്ള ബിഡ് സബ്മിറ്റ് ചെയ്യാനോ റെഡി ആവുന്നുണ്ടെങ്കിൽ അവരെയാണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപ വരെ വരത്തുള്ളൂ അപ് ടു ടു ലാക്ക് വരെ വരത്തുള്ളൂ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഒരിക്കലും കൂടാനായിട്ട് പോകുന്നില്ല അപ്പൊ അവിടെ ഒരു മാർജിൻ വെച്ചിട്ടുണ്ട് ആ രണ്ട് ലക്ഷം ആ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഒരിക്കലും റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഷെയർ വാങ്ങിക്കത്തില്ല എനി ഇൻവെസ്റ്റർ ഹു അപ്ലൈസ് ഓർ ബിഡ്സ് ഇൻ എക്സസ് ഓഫ് ദിസ് വിൽ ബി കൺസിഡേർഡ് ഇൻ ദ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓർ എൻ ഐ കാറ്റഗറി അപ്പൊ എൻ ഐ ഐ നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇവർ അവിടെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലാണ് ഒരു ഇൻവെസ്റ്റർ ഷെയർ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ബിഡുകൾക്ക് അപ്ലൈ ചെയ്യുന്നതോ എന്ന് വിചാരിക്കുക അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കാം കാരണം അവരാരാണ് കുറച്ചുകൂടെ ബൾക്കി പർച്ചേസ് നടത്തിയിട്ടുള്ള ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പൊ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ഇത്രയും കാര്യമുള്ളു ഒരു ഇൻഡിവിജ്വലോ എച്ച് യു എഫ് ഒ ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അവരുടെ ഷെയർ മേടിക്കാൻ വേണ്ടിട്ട് തയ്യാറാകുന്നത് രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ അവരെ നമുക്ക് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് കാറ്റഗറി നോക്കാം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അഥവാ ക്യുഐ ബി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അവർ എന്താ ചെയ്യുന്നത് ദേ ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ് അപ്പൊ സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അവർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും അവരെന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അച്ചാസ് ബാങ്ക്സ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻഷുറൻസ് കമ്പനീസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പ്രൊവിഡന്റ് ഫണ്ട്സ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് പെൻഷൻ ഫണ്ട് എക്സെട്രാ കമാർ ദിസ് കാറ്റഗറി അപ്പം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയുണ്ട് ആരാണെന്ന് ആരാണ് അത് വ്യക്തികളോ എച്ച് യു എഫ് ഒ അല്ല ചില സ്ഥാപനങ്ങൾ അവരുടെ പ്രത്യേകത എന്താ ദേ ആർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അവരാരൊക്കെ ആവാം മ്യൂച്വൽ ഫണ്ട് ആവാം ബാങ്കുകളാവാം ഇൻഷുറൻസ് കമ്പനികളാവാം പോറിൻ ഫോർട്ട് ഫോൾ ഇൻവെസ്റ്റേഴ്സ് ആവാം പ്രൊവിഡന്റ് ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളാവാം പെൻഷൻ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കമ്പനികൾ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അവരുടെ ഷെയർ വാങ്ങിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരെയാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് വിളിക്കുന്നത് ഇനി ഇതിനകത്ത് തന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയും കൂടെ ഞാൻ സൂചിപ്പിക്കാം ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി കൂടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പത്ത് കോടി രൂപയിൽ കൂടുതലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് അടുത്ത കാറ്റഗറി നമുക്ക് നോക്കാം നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആരാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഓൾറെഡി നമ്മൾ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിനെ കുറിച്ച് പഠിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ഇവർ എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ആര് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറഞ്ഞ് നോക്കാം നമുക്ക് എൻ ഐ ഐസ് മീൻസ് അൻ ഇൻവെസ്റ്റർ അതർ ദാൻ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആൻഡ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ അപ്പൊ ആര് ആരല്ലാത്തവരാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ ആയിട്ട് വരുന്നത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററും അല്ല ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയറും അല്ല അതായത് ക്യുഐബിയുമല്ല റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററും അല്ലാത്ത വരുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നമുക്ക് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇൻ അതർ വേർഡ്സ് റെസിഡന്റ് ഇന്ത്യൻ എച്ച് യു എഫ് കമ്പനീസ് എൻ ആർ ഐസ് സൊസൈറ്റീസ് ആൻഡ് ട്രസ്റ്റ് ഹുസ് ആപ്ലിക്കേഷൻ സൈസ് എക്സീഡ് ആർ ഇൻക്ലൂഡ് ദസ് കാറ്റഗറി ആ അപ്പൊ എന്താ ഇവിടെ വന്നത് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്ന ആരെയും നമുക്ക് എന്തെന്ന് വിളിക്കാം നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് വിളിക്കാൻ അവർ ആരാകാനും പാടില്ല അവരൊരു റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആവാനും പാടില്ല ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ ആവാനും പാടില്ല ഇനി അവരെ നമ്മള് ഒരു വേറൊരു പേരോട് ഇട്ട് വിളിക്കുന്നുണ്ട് ദേ ആർ ഓൾസോ കോൾഡ് ഹൈ നെറ്റ്വർക്ക് ഇൻവെസ്റ്റേഴ്സ് അപ്പൊ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അതുകൊണ്ട് നമ്മൾ അവരെ എച്ച് എൻ അഥവാ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോലെ പൈസ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഹൈ നെറ്റ്വർക്ക് ഇൻവെസ്റ്റേഴ്സ് എന്നും കൂടെ കൺസിഡർ ചെയ്ത് വിളിക്കാവുന്നതാണ് ഇനി നമുക്ക് വരുന്ന വേറൊരു ടേം ആണ് എ എസ് ബി എസ് ബി പറഞ്ഞാൽ എന്താണ് ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോഗ് എമൗണ്ട് സപ്പോർട്ടഡ് ബൈ ബ്ലോഗ് എമൗണ്ട് എന്താണ് നമുക്ക് നോക്കാം ദിസ് ഇസ് എ ന്യൂ മോഡ് ഓഫ് പേയ്മെന്റ് ഫോർ അപ്ലൈംഗ് ഫോർ എ പബ്ലിക് ഇഷ്യൂ ഒരു പബ്ലിക് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ന്യൂ മോഡ് ഓഫ് പേയ്മെന്റ് ആണ് ന്യൂ മോഡ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നയൻറ്റീൻ നയൻറ്റി ഫോർ തൊട്ട് ഇത് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടൈമാണ് എങ്കിലും നമുക്ക് അതിനൊരു പുതിയ മെത്തേഡ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം എ എസ് ബി ഐസ് എൻ ആപ്ലിക്കേഷൻ അതൊരു ആപ്ലിക്കേഷൻ ആണ് കണ്ടെയ്നിങ് ആൻഡ് ഓതറൈസേഷൻ ടു ബ്ലോക്ക് ഉണ്ട് എന്തോ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓതറൈസേഷൻ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കാം ടു ബ്ലോക്ക് ദ ആപ്ലിക്കേഷൻ മണി എന്താ അപ്പൊ തടഞ്ഞു വെക്കുന്നത് ആപ്ലിക്കേഷൻ മണിയാണ് തടഞ്ഞു വെക്കുന്നത് ടു ബ്ലോക്ക് ദ ആപ്ലിക്കേഷൻ മണി ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഫോർ സബ്സ്ക്രൈബിങ് ടു ആൻ ഇഷ്യൂ അപ്പൊ നമ്മളൊരു കമ്പനിയിൽ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഷെയർ മേടിക്കുമ്പോൾ നമ്മൾ മേടിക്കുന്ന വ്യക്തി ആദ്യം കൊടുക്കേണ്ടതാണ് എന്ത് ആപ്ലിക്കേഷൻ മണി എന്നുള്ള കാര്യം ഈ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ കൊടുക്കുന്നതാണ് അലോട്ട്മെന്റ് മൂന്നാമത് നമ്മൾ ചെയ്യുന്നതാണ് കോൾ മണി എല്ലാം കൊടുക്കും ഫസ്റ്റ് ഫസ്റ്റ് കോൾ മണി സെക്കൻഡ് കോൾ മണി തേർഡ് കോൾ ഫൈനൽ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ മണീസും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോ ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ചു കഴിയുമ്പോ ആ ഷെയറിന്റെ ആപ്ലിക്കേഷൻ മണി അയാൾക്ക് തടഞ്ഞു വെക്കാം അത് നമുക്ക് നോക്കാം ഇഫ് ആൻ ഇൻവെസ്റ്റർ അപ്ലൈങ് ത്രൂ എസ് ബി ഐ എസ് ബി ഐ വഴി ഒരു ഇൻവെസ്റ്റർ നമ്മൾ ഷെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക ഹിസ് ആപ്ലിക്കേഷൻ മണി ഷാൽ ബി ഡെബിറ്റ് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നതിനാണ് ഡെബിറ്റ് എന്ന് പറയുന്നത് ഇനി ക്രെഡിറ്റ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിന്റെ ടേംസിൽ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം അല്ലെങ്കിൽ ഇൻകമ്മിങ് ഓഫ് മണി ഇങ്ങോട്ട് ക്യാഷ് വന്നു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് പോയി കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വിളിക്കാം ഡെബിറ്റ് ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഡെബിറ്റ് വിളിക്കാനായിട്ട് പറ്റും അപ്പോ എ എസ് ബി എ വഴി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി എപ്പോൾ മാത്രമാണ് ഡെബിറ്റ് ആവത്തുള്ളൂ ഷാൽ ബി ഡെബിറ്റഡ് ഫ്രം ദ ബാങ്ക് അക്കൌണ്ട് ഓൺലിർ ഹെർ ആപ്ലിക്കേഷൻ ഈസ് സെലക്ടർ ഫോർ അലോട്ട്മെന്റ് ഓഫ് അലോട്ട്മെന്റ് ഇവിടെ നമുക്കൊരു സെക്യോർഡ് ഫെസിലിറ്റിയാണ് ഇവിടെ തരുന്നത് കാരണം നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ മണി അടച്ചു എന്ന് വിചാരിക്കുക നമ്മൾ പ്രോസ്പെക്ടസ് ഒക്കെ വായിച്ചു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തു ആപ്ലിക്കേഷൻ മണി അടച്ച് ഷെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു നമ്മുടെ ഷെയർ റിജക്റ്റ് ആയിപ്പോയിന്ന് വിചാരിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ മണി നഷ്ടമായി പോയില്ലേ നമുക്ക് ഷെയറും കിട്ടിയില്ല നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് നഷ്ടമാവുകയും ചെയ്തു അപ്പം അങ്ങനെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എ എസ് ബി എ വഴി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ അല്ലെ നമ്മുടെ ഷെയർ ആപ്ലിക്കേഷൻ നമ്മൾ കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഷെയർ മേടിക്കാനുള്ള ആപ്ലിക്കേഷൻ കമ്പനി സ്വീകരിച്ച് അലോട്ട്മെന്റിനും കൂടെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്താവത്തുള്ളൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആപ്ലിക്കേഷൻ മണി ഡെബിറ്റ് ആവത്തുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയാണ് ഈ എ എസ് ബി എ എന്ന് വിളിക്കുന്നത് അണ്ടർ എ എസ് ബി ഐ ഫെസിലിറ്റി ഇൻവെസ്റ്റർ ക്യാൻ അപ്ലൈ ഇൻ എനി പബ്ലിക് ഇഷ്യൂ ബൈ യൂസിങ് ദർ ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ഇൻവെസ്റ്ററിന് എന്ത് ചെയ്യാം എ എസ് ബി ഐ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഏത് പബ്ലിക് ഇഷ്യൂവിന് വേണമെങ്കിലും അപേക്ഷിക്കാം എന്തും കൂടെ കൂട്ടി അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി അപേക്ഷിക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ സബ്മിറ്റ് ദ എസ് ബി എഫ് ഫോം ഒരു എസ് ബി എഫ് ഫോം ബാങ്ക് ബ്രാഞ്ചിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കണം എ എസ് ബി ഐ വഴി ഞാനൊരു ഷെയർ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്ത് ഇൻസ്ട്രക്ഷൻ ബൈ ഗീവിങ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ബ്ലോക്ക് ദ എമൗണ്ട് ഇൻ ഡയർ അക്കൗണ്ട് അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആയിട്ട് പോകും നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടുമോ ഇല്ലയോന്നും അറിയത്തില്ല അല്ല അലോട്ട്മെന്റിൽ നമ്മുടെ പേര് വരുവോ ഇല്ലയോന്ന് നമുക്ക് അറിയത്തുമില്ല അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മണി ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ ബാങ്ക് ഏതാണോ അവിടെ കൊണ്ടുപോയി നമുക്ക് ഒരു എസ് ബി ഐ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിന് വേണ്ടിയിട്ട് സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക് ഈസ് എ ബാങ്കർ ടു ആൻ ഇഷ്യൂ രജിസ്റ്റേർഡ് അണ്ടർ സെബി സെബി റെഗുലേഷൻസ് നയൻറ്റീൻ നയൻറ്റി ഫോർ വിച്ച് ഓഫർ ദ സർവീസസ് ഓഫ് എസ് ബി ഐ അതിന് വേണ്ടിയിട്ട് ഒരു സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക് ആരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ എ എസ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക എ എസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റർ ആണ് ഇൻവെസ്റ്ററിന്റെ പേർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് അത് ആലോചിക്കേണ്ടത് ഇൻവെസ്റ്റർ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കമ്പനിയിലേക്ക് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ മണി ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് കൊടുക്കേണ്ടത് അലോട്ട്മെന്റ് മണി മൂന്നാമത് കോൾ മണി നാലാമത് ഫൈനൽ കോൾ അങ്ങനെ നമ്മൾ ആ പ്രൊസീജിയർ അവസാനിച്ച് ഒഫീഷ്യൽ ഷെയർ ഹോൾഡർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ആണ് നമ്മൾ ഒരു ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷെയറിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം ഈ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കമ്പനി ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നുള്ള ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആപ്ലിക്കേഷൻ മണി ഡെബിറ്റ് ആവാതെ നമുക്ക് സൂക്ഷിക്കാം അത് ബ്ലോക്ക് ചെയ്ത് നമുക്ക് വെക്കാം എപ്പോൾ മാത്രമേ ആപ്ലിക്കേഷൻ മണി ഡെബിറ്റ് ആവത്തുള്ളൂ നമ്മുടെ പേര് അലോട്ട്മെന്റിലും കൂടെ വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ നമ്മുടെ കയ്യിൽ നിന്നും ആ ആപ്ലിക്കേഷൻ മണി ഡെബിറ്റായി പോകത്തുള്ളൂ ഇപ്പോൾ ഒരു ഫെസിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് അടുത്തൊരു ഫെസിലിറ്റിയാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻസ് എന്താണ് ഗ്രീൻ ഷൂ ഓപ്ഷൻസ് അത് വലിയ ഇമ്പോർട്ടൻറ്റ് ടേം ഒന്നുമല്ല ഗ്രീൻ ഷൂ ഓപ്ഷൻ ഗ്രീൻ ഷൂ ഓപ്ഷൻ അതിൻ്റെ പേര് വരാൻ കാരണം തന്നെ അതൊരു ഗ്രീൻ ഷൂ മാനുഫാക്ചറിംഗ് കമ്പനി അമേരിക്കയിലുള്ള ഒരു ഗ്രീൻ ഷൂ മാനുഫാക്ചറിങ് കമ്പനിയാണത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ അതുകൊണ്ടാണ് അതിനെ ഗ്രീൻ ഷൂ മാനു ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രീൻ ഷൂ ഓപ്ഷൻ ഇസ് എ പോസ്റ്റ് ലിസ്റ്റിംഗ് പ്രൈസ് സ്റ്റെബിലൈസിംഗ് മെക്കാനിസം ദ ടേം ഈസ് കോൺഗ് ഫ്രം ദ നെയിം ഓഫ് ദ കമ്പനി വിച്ച് ഫേഴ്സ് യൂസ് ദിസ് ഓപ്ഷൻ ഇൻ യു എസ് ഗ്രീൻ ഷൂ മാനുഫാക്ചറിംഗ് കമ്പനിക്ചറിംഗ് കമ്പനി ആദ്യമായിട്ട് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ആ ടേമിനെ മൊത്തത്തിൽ ഗ്രീൻ ഷൂ ഓപ്ഷൻ വിളിക്കുന്നത് ദിസ് ഓപ്ഷൻ അലൌസ് കമ്പനീസ് ഓഫറിംഗ് ഐ പി ഓ ടു ഇന്റർവീൻ ഇൻ ദ മാർക്കറ്റ് ടു എൻഷുർ ദാറ്റ് ഷെയർ പ്രൈസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഡസ് നോട്ട് ഫോൾ ബിലോ ദ ഇഷ്യൂ പ്രൈസ് ഡ്യൂറിംഗ് ദർട്ടി ഡേ സ്റ്റെബിലൈസേഷൻ പീരീഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലിസ്റ്റിങ് ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താ സംഭവിക്കുന്നത് അലൌസ് ദ കമ്പനി എക്സ്ചേഞ്ച് അപ്പൊ നമ്മള് ഒരു ഐ പിഒ വഴി ഷെയർ ഇഷ്യൂ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ഈ ഷെയറിന്റെ വില എന്ത് ചെയ്യാൻ പാടില്ല ഡസ് നോട്ട് ഫോൾ ബിലോ ദ ഇഷ്യൂ പ്രൈസ് ഡ്യൂറിംഗ് ദ തേർട്ടി ഡേയ്സ് സ്റ്റെബിലൈസേഷൻ പീരീഡ് നമ്മൾ ഒരു മുപ്പത് ദിവസത്തെ സ്റ്റെബിലൈസേഷൻ പീരീഡ് വെച്ചിട്ടുണ്ട് ഒരു ഷെയറിന്റെ ഇഷ്യൂ ഇങ്ങനെ ആ മുപ്പത് ദിവസത്തെ സ്റ്റെബിലൈസേഷൻ പീരീഡിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഷെയറിന്റെ വില ഇഷ്യൂ പ്രൈസിനേക്കാൾ കുറയാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ന് പറയുന്നത് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറഞ്ഞത് അപ്പൊ മുപ്പത് ദിവസം വരെ എത്ര രൂപയാണോ നമ്മൾ ആദ്യം പറഞ്ഞ ഇഷ്യൂ പ്രൈസ് അതിനകത്ത് തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അല്ലെ കമ്പനിക്ക് വിൽക്കാനായിട്ട് പറ്റും ഇനി അതെല്ലാം മുപ്പത് ദിവസത്തിന് ശേഷമാണെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഗ്രീൻ ഷൂ ഓപ്ഷൻ അപ്പം നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മുടെ ഷെയറിന്റെ വില കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ഷൂ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അതായത് മുപ്പത് ദിവസം വരെ എന്ത് ചെയ്യും നമ്മൾ എത്ര രൂപയാണോ ഷെയറിന് ആദ്യം ഷെയർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരിക്കലും ഡസ് നോട്ട് ഫോൾ ബിലോ ദ ഇഷ്യൂ പ്രൈസ് ഇഷ്യൂ പ്രൈസിനേക്കാളും കുറഞ്ഞൊരിക്കലും പോകത്തില്ല ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് ടേമുകളാണ് കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് മൂന്ന് രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സ് വരുന്നത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെ അപ് ടു ലാക്ക് വരെ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് സ്ഥാപനങ്ങളായിരിക്കും സ്ഥാപനങ്ങൾ കമ്പനികളുടെ ഷെയർ മേടിക്കുന്നതിനെയാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സ് എന്ന് വിളിക്കുന്നത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഹൈ എൽഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഹൈ നെറ്റ്വർക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും എപ്പോഴും രണ്ട് ലക്ഷം രൂപയെ ഉള്ള ഇൻവെസ്റ്റ്മെന്റേ നടത്തുള്ളൂ ഇനി അടുത്ത ഒരു ടേം പഠിച്ചത് എ എസ് ബി അഥവാ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബോ ബ്ലോക്ഡ് എമൗണ്ടിനെ കുറിച്ചാണ് പഠിച്ചത് അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ മണി നമ്മുടെ ഷെയർ അലോട്ട്മെന്റിന് വിളിച്ചാൽ മാത്രമേ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവത്തുള്ളൂ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ മണി നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം അതിനുള്ള ഫെസിലിറ്റിയാണ് എ എസ് ബി എ അടുത്ത് നമ്മൾ നോക്കിയത് ഗ്രീൻ ഷൂ ഓപ്ഷനാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഷെയറിന്റെ വില ഇഷ്യൂ പ്രൈസിനേക്കാളും കുറഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അതിനെയാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ലോണം മനസ്സിലാക്കുക നല്ലോണം പഠിക്കുക താങ്ക് യു